ഹലോ വെൽക്കം ബാക്ക് എരിമശി ലവേഴ്സ് ഫസ്റ്റ് ടൈം ആണ് ചാനലിലേക്ക് വരുന്നെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം പിന്നെ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് 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 നന്ദി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ആണ് പക്ഷേ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്റെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട് ആള് എനിക്കോട് ഞാനിപ്പോ ചാനൽ തുടങ്ങിയിട്ട് 3 വർഷമായി അപ്പൊ ഈ 3 വർഷത്തെ ബർത്ത്ഡേക്കും എനിക്ക് സ്ഥിരമായിട്ട് ഗിഫ്റ്റ് അയച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത്തവണ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയായിരുന്നു ആ ഗിഫ്റ്റ് ഇട്ടിട്ട് ആ ഗിഫ്റ്റ് ഡ്രസ്സാണ് അപ്പൊ ആ ഡ്രസ്സ് ഞാൻ എങ്ങനെയാ സ്റ്റൈൽ ചെയ്യുന്നുള്ളൊരു വീഡിയോ ആണിത് അപ്പോ എനിക്ക് ആദ്യം ആ ഡ്രസ്സ് കിട്ടിയപ്പോ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇത് 6 ആഴ്ച എന്നിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ സ്റ്റോറി ഇട്ടിരുന്നു പിന്നെ അത് പറയുമ്പോഴാണ് ഞാൻ മിക്കപ്പോഴും ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടിരുന്നു നമ്മൾ ഡെയിലി അപ്ഡേറ്റ്സ് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് എന്നാൽ കുറച്ചും കൂടി നമുക്ക് എല്ലാ ദിവസവും എന്തൊക്കെ ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ടക്കടക്ക് ചെയ്യുന്ന സ്റ്റോറി വഴി നമുക്ക് രസമായിട്ട് ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്തേക്കാം അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ഇട്ടിരുന്നു ഇത് 6 ആഴ്ച എന്ന് വെച്ചിട്ട് അപ്പോൾ അവസാനമാണ് ആളിൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ അയച്ചതെന്ന് പക്ഷേ അതൊരു ബൊട്ടീക്ക് നിന്ന് ഓർഡർ ചെയ്താണ് അത് 2 മാസം എടുത്തായിരുന്നു അധികം എന്താ പറയുക ആദ്യം കുറച്ച് അവർ ഇത് ചെയ്യാൻ നോക്കുമ്പോഴേക്കും കോൺടാക്ട് ചെയ്യാൻ നോക്കുമ്പോഴേക്കും അധികം റെസ്പോൺസ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആൾ പേടിച്ചിരിക്കുമായിരുന്നു എവിടെ മിസ്സായി പോയെന്ന് ചോദിച്ചിട്ട് പക്ഷേ ഫൈനലി 2 മാസത്തിന് ശേഷം എനിക്ക് സാധനം കിട്ടി അപ്പൊ നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് കാണാം പെട്ടെന്ന് നമുക്ക് മേക്കപ്പ് വീഡിയോയിലേക്ക് കടക്കാം അല്ലെ അപ്പോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു പ്രോഡക്റ്റ് ഒന്ന് കാണാം ഇതൊരു ക്ലെൻസർ ആണ് ഇത് ഡെർമാവീവിന്റെ ഹൈഡ്രോ ക്ലെൻസർ ഈ ഒരു പ്രോഡക്റ്റ് ആണ് ഇതിന്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെൻസിറ്റീവ് സ്കിന്നിന് വളരെ നല്ലൊരു ക്ലെൻസർ ആണ് കാരണം ഞാനെപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഞാൻ ജസ്റ്റ് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഭയങ്കര ഒരു ഒരിക്കലും ഡ്രൈ ആക്കില്ല ഭയങ്കര എന്താ പറയുന്നത് ഒട്ടും ഡ്രൈ ആക്കില്ല അത് മാത്രമല്ല സ്ലോ സോപ്പ് ഇല്ല സോപ്പ് ഫ്രീ ക്ലെൻസർ ആണ് പിന്നെ പാരബൻ ഫ്രീ ആണ് SLS ഫ്രീ ആണ് അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ക്ലെൻസർ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്യാം ഈ ഒരു ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള ക്ലെൻസർ ആണ് കേട്ടോ ഇത് അപ്പോ ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ പിന്നെ pH ബാലൻസ് കൂടി ആണ് പിന്നെ അപ്പുറത്തെ വാവ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് കളിക്കുന്നുണ്ട് ആള് അപ്പൊ നമുക്ക് പെട്ടെന്ന് മേക്കപ്പ് ഇതിലേക്ക് കിടക്കാം അപ്പൊ ആദ്യമായിട്ട് ഞാൻ ലിപ് ബാം ഇട്ടിട്ടുണ്ട് ഇത് നിവ്യയുടെ ലിപ് ബാം ആണ് എല്ലാത്തിന്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇനി ഇത് ഉപയോഗിക്കുന്നത് ന്യൂട്രിഡെമിന്റെ മോയ്സ്ചറൈസർ ആണ് കണ്ടോ ഇത്ര കുറച്ച് മതി ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് എനിക്കൊന്ന് ഇപ്പോൾ ഒരു മാസങ്ങളായിട്ട് ന്യൂട്രിഡെമിന്റെ മോയ്സ്ചറൈസർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഉണ്ടോ ഇത്രയും മതി ഇത് വൈറ്റമിൻ ഇ ഉണ്ട് അതാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഡാർക്ക് സ്പോട്ടിന് നല്ലതാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് സ്കിന്നിലൊന്ന് അബ്സോർബ് ആകട്ടെ അപ്പോ ഇനി നിങ്ങൾക്ക് ഒന്നും മേക്കപ്പ് ഒന്നും ചെയ്തെങ്കിലും ജസ്റ്റ് നിങ്ങൾക്ക് ഓൺ എ ഡെയിലി ബേസിസ് നിങ്ങൾക്ക് ഈ ഒരു മോയ്സ്ചറൈസർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോ ഒരു യെല്ലോ കളർ ഐ മേക്കപ്പ് ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോ യെല്ലോ കളർ ഐ മേക്കപ്പിന് ഞാൻ ജസ്റ്റ് ഒന്ന് ബേസ് ആയിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട് ഇതൊരു കൺസീലർ ആണ് പക്ഷെ എനിക്ക് കുറച്ചൊന്ന് ഐ ഷാഡോ ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഈ ഒരു ഇതിട്ട് കൊടുക്കുകയാണ് കേട്ടോ കാരണം ഇതൊരു യെല്ലോ കളർ ബേസ് ആണ് കൺസീലർ ബേസ് കുറച്ചും കൂടി ഒന്ന് ആ ഒരു യെല്ലോ കളർ ഒന്ന് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ പിന്നെ ഈ നെയിൽ പോളിഷ് റെബ്ലോണിന്റെ ആണ് ഷെയ്ഡ് താഴെ ഞാൻ കൊടുക്കാം കേട്ടോ പിന്നെ ഇവിടെ ഉപയോഗിക്കുന്നത് ഈ ഒരു ഐഷാഡോ ആണ് ഇത് മൈഗ്ലാമിന്റെ ഒരു ഐഷാഡോ ആണ് കുറെ നാളിന് മുമ്പ് ഞാൻ വാങ്ങിച്ചതാണ് നല്ലൊരു മഞ്ഞ കളറാണ് അപ്പൊ ഞാൻ ജസ്റ്റ് അത് കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാണ് നമ്മുടെ ഐലിഡിന്റെ മുകളില് നമുക്ക് ഓൺ എ ഡെയിലി ബേസിസ് നമുക്ക് ഇങ്ങനെ യെല്ലോ കളർ ഐ ഷാഡോ ഇട്ടിട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ രണ്ട് കണ്ണിലും ജസ്റ്റ് ഒന്ന് ഞാൻ ഇടട്ടെ കാരണം ഇതിന്റെ കളറൊന്ന് എന്താണ് പോപ്പ് ചെയ്ത് നിൽക്കാനായിട്ട് നല്ല പാടാണ് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഇതിട്ടത് കേട്ടോ ഓക്കെ അങ്ങനെ ഐ ഷാഡോ ഇട്ടിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ഈ ഒരു എഡ്ജ് ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് എന്താ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഡൺ ഇനി ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഐ ഷാഡോ ആണ് NYB ഈ ഒരു ഗ്രീൻ കളർ ഒരു ഫ്രോസ്റ്റി ഗ്രീൻ കളറാണ് അത് വെച്ചിട്ട് ഞാൻ കണ്ണിന്റെ മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ എസ്പെഷ്യലി ഈ ഒരു ഔട്ടർ വി ചെയ്യാൻ പോവാണ് എന്റെ നേരത്തെ ആ ഒരു ബ്രഷ് ഇല്ല അത് വെച്ചിട്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ ഒരു എഡ്ജ് അധികം ഷാർപ്പ് എഡ്ജ് വരാതെ
ഓക്കേ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ പർപ്പിളിന്റെ ഒരു കണ്ടോ ഇതൊരു ഐ ലൈനർ വെച്ചിട്ട് നമ്മുടെ ലാഷ് ബെഡിന്റെ ക്ലോസ് ആയിട്ട് ഒന്ന് വരയ്ക്കാനുള്ളതാണ് ട്ടോ ഒരുപാട് വീതിയിലൊന്നുമല്ല ഞാൻ വരയ്ക്കുന്നത് ഒരു ഈ ഒരു നമ്മൾ മസ്കാര ഇടുമ്പോൾ നല്ലൊരു കട്ടി തോന്നാൻ വേണ്ടി മാത്രം ഇനി നമുക്ക് മോളത്തെ അങ്ങ് കണ്ണിന്റെ പരിപാടി അങ്ങ് തീർത്തു വെച്ചേക്കാം എന്നിട്ട് ഇനി നന്നായിട്ട് മസ്കാര ഇടുക ഇത് എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മസ്കാരയാണ് ഇത് സൂം ആൻഡ് ബുഷ് മസ്കാര അപ്പൊ ദാ കണ്ണിന്റെ മോളത്തെ മേക്കപ്പ് കഴിഞ്ഞു നമുക്ക് പെട്ടെന്ന് ചെയ്യണം കേട്ടോ ഞാൻ ഈ മേക്കപ്പ് അത് ഇനി ഞാൻ താഴെ എഴുതാൻ പോകുന്നത് ഇതൊരു ഗ്രീൻ കളർ ഐ പെൻസിൽ ആണ് ഇത് പേർപ്പിളിന്റെ അത് വെച്ചിട്ട് നമുക്ക് കണ്ണിന്റെ താഴെ ഒന്ന് എഴുതാം ഓക്കെ എന്നിട്ട് നമ്മുടെ ഈ ഒരു ഫ്രോസ്റ്റി ഐ ഷാഡോ വെച്ചിട്ട് ഒരു ഫ്രോസ്റ്റി ഗ്രീൻ ഐ ഷാഡോ ഉണ്ട് അതൊരു ചെറിയ ബ്രഷ് എടുത്ത് വെച്ചിട്ട് നമുക്കൊന്ന് താഴെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്ന് പടർത്താനായിട്ട് ബാക്കി കുറച്ച് നമുക്ക് ഫൈനൽ ഒരു ടച്ചും കൂടി ഉണ്ട് അപ്പൊ നമുക്ക് ചെയ്യാം ഞാൻ നോർമലി ആദ്യം ചെയ്യാം പുരുകം ചെയ്യുന്നതാണ് ഞാൻ പെട്ടെന്ന് തന്നെ കണ്ണിലേക്ക് കയറി ഇനി നമുക്ക് നമ്മുടെ പുരുകം ഒന്ന് ഫില്ല് ചെയ്യാം എന്നാലല്ലേ ആ ഒരു ഫേസിന് ഒരു ഫ്രെയിം വരത്തുള്ളൂ അപ്പൊ നമുക്ക് ഇതിന് ഉപയോഗിക്കുന്നത് ഈ അനസ്താസി ബെവർലി ഹിൽസിന്റെ ഈ ഒരു പെർട്ടിക്കുലർ ഐബ്രോ പോമേഡ് ആണ് ഇതിന്റെ ഷെയ്ഡ് എബോണി ആണ് ഇതിന്റെ ലിങ്ക് ഒക്കെ ഞാൻ താഴെ കൊടുക്കാം ഇത്തിരി കോസ്റ്റ്ലി ആണ് പക്ഷേ എന്താണ് ഞാൻ ഇതുവരെ ഉപയോഗിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ എന്റെ പുരുക ഒന്ന് ത്രെഡ് ചെയ്യാറായിട്ടുണ്ട് ഞാൻ തന്നെ വീട്ടിൽ തന്നെ ആട്ടോ ചെയ്യുന്നത് ത്രെഡല്ല ഞാൻ ശരിക്കും ബ്ലേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കാരണം ഞാൻ പുരുകം പുറത്ത് വെച്ച് ചെയ്താലുണ്ടല്ലോ അവരങ്ങ് തിന്നാക്കി കളയും നോർമലി നിങ്ങൾക്കും അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ടാവും അല്ലെ എനിക്കും പണ്ട് ഞാൻ എപ്പോഴും പോകുമ്പോ ഇങ്ങനെ അവരങ്ങ് ഫുൾ എക്സ്ട്രാസ് അങ്ങ് എടുത്തു കളഞ്ഞിട്ടുണ്ടല്ലോ ഫുൾ തിന്നാക്കി വെക്കുന്നേ അതുകാരണം ഞാൻ ആ പരിപാടി നിർത്തി പുരുകം ത്രെഡ് ചെയ്യാ പരിപാടി ഓക്കെ അപ്പൊ അങ്ങനെ ഇതാ പുരുകം ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് കുഴപ്പമില്ല എന്ന് തോന്നുന്നു അല്ലേ ഓക്കെ ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ ഇനി നമുക്ക് നേരെ മുഖത്തിലേക്ക് പോവാം മുഖത്തിൽ ഞാൻ പ്രൈമർ ഇടാൻ പോവാണ് പ്രൈമർ എന്നത് ഈ പർപ്പിളിന്റെ ഈ ഒരു പ്രൈമർ ആണ് കേട്ടോ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത ഒരു സാധാരണ ഒരു പ്രൈമർ അപ്പൊ അങ്ങനെ പ്രൈമറി കിട്ടു ഇനി ഞാൻ ഇവിടെ ഫൗണ്ടേഷൻ ഇതെന്റെ ഫേവറേറ്റ് ആണ് ഈ ഒരു ലാക്മേയുടെ പെർഫെക്റ്റിംഗ് ലിക്വിഡ് ഫൗണ്ടേഷൻ ആണ് ഫസ്റ്റ് ഷെയ്ഡാണ് കേട്ടോ എന്റെ നാച്ചുറൽ മാർബിൾ അതൊരു പെർഫെക്റ്റ് ഷെയ്ഡാണ് കേട്ടോ എനിക്ക് ഭയങ്കര ലൈറ്റ് എനിക്ക് ഭയങ്കര മഞ്ഞ സ്കിന്നാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് ലാക്മേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറക്റ്റ് ഷെയ്ഡാണ് അത് ഒരുപാട് കവറേജ് ഒന്നുമില്ല പക്ഷെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര ഒരു ലൈറ്റ് നല്ല രസമുള്ള ഒരു ഫൗണ്ടേഷനാണിത് അങ്ങനെ നമ്മുടെ ഈ ഒരു ഫൗണ്ടേഷൻ കഴിഞ്ഞു ഇനി കൺസീലർ ഇടുന്നുണ്ട് കേട്ടോ ഹൈലൈറ്റിംഗ് കൺസീലർ ആണ് അത് നമ്മുടെ ഈ ഒരു നല്ല എപ്പോഴും ഞാൻ ഇടാറുള്ളതാണ് ഈ ഒരു മഞ്ഞ കൺസീലർ എല്ലെ ഗേളിന്റെ അത് നമുക്ക് ഇവിടേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് പെട്ടെന്ന് ഈ ഒരു കുഞ്ഞു ബ്യൂട്ടി ബ്ലെൻഡർ എടുത്തിട്ട് നമുക്ക് അങ്ങ് ബ്ലെൻഡ് ചെയ്തേക്കാം ഇനി നമുക്ക് പെട്ടെന്ന് പൗഡർ ഇടുന്നില്ല കേട്ടോ ഞാൻ എപ്പോഴും എനിക്കൊരു ജ്യൂവി ഫിനിഷ് ആണ് ഇഷ്ടം എന്ന് നിങ്ങൾക്കറിയാലോ അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് നമ്മുടെ കണ്ണിന്റെ താഴെ മസ്കാര കുറച്ചും കൂടി ഇടണം കാരണം ആ ഒരു കൺസീലർ ഇട്ടിട്ട് ഇടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അധികം ഇടാഞ്ഞത് അപ്പോൾ വീണ്ടും ഇതാണ് ഇനി നമുക്ക് കോൺടൂർ ചെയ്യാം കോൺടൂർ ചെയ്യാനായിട്ട് ഇവിടെ ഞാനൊരു എൻഎക്സിന്റെ സ്റ്റിക്ക് ഫൗണ്ടേഷൻ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് കുറച്ച് ഇച്ചിക്കുള്ള ഒരു ഡാർക്ക് ഷെയ്ഡ്
ഇത് കഴിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ പഴം ബ്ലെൻഡ് ചെയ്യാൻ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ കൈ വെച്ച് ചെയ്യാനാണ് അതെങ്ങനെ കൈ വെച്ച് ചെയ്തു ഓക്കെ ഇനി നമുക്ക് നമ്മുടെ ഹൈലൈറ്റർ ഹൈലൈറ്ററിന് എന്താ ഈ ഒരു ഹൈലൈറ്റർ ആണ് കേട്ടോ ഉപയോഗിക്കുന്നത് പേർപ്പിളിന്റെ ഹൈലൈറ്റർ സ്റ്റിക്ക് ഹൈലൈറ്റർ ആണ് കണ്ടോ കൈ വെച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാനാണ് കേട്ടോ ഇനി ബ്ലഷ് ബ്ലഷിന് ഞാൻ ഇവിടെ ലിപ്സ്റ്റിക് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഭയങ്കര ഒരു സട്ടിൽ കളറാണ് ഓക്കെ കണ്ടോ ഭയങ്കര സട്ടിലായിട്ടുള്ള ഒരു ബ്ലഷാണ് ഇത് ലോറിയലിൻ്റെ നല്ലൊരു ഒരു പീച്ചി പിങ്ക് കളർ ലിപ്സ് ആണ് ലിപ്സ്റ്റിക്കാണ് ഇത് യൂട്യൂബിൻ്റെ മീറ്റിംഗിന് പോയില്ലേ ബോംബെയിൽ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആയിപ്പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പം അവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയതാണ് ലോറിയിൽ ഒരു പാർട്ട്ണറായിരുന്നു അപ്പം കിട്ടിയതാണ് ഇതിൻ്റെ കളർ എനിക്കിഷ്ടമാണ് പക്ഷേ ഇത് കുറച്ചൊരു എന്തായാലും പറയുന്നത് കുറച്ചൊരു ക്രീമിയാണ് എനിക്ക് കുറച്ചും കൂടി മാറ്റാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ മാറ്റിഫൈ ചെയ്യാണ് നമ്മുടെ ബെന്നിയൻ്റെ ബനാന പൗഡർ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം ആ കണ്ടോ കണ്ടോ ഭയങ്കര മാറ്റായി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സെറ്റിംഗ് സ്പ്രേ ആണ് ഇത് എല്ലാം ഗേളിൻ്റെ സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് പോയിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സ്റ്റൈൽ ചെയ്തിട്ട് ടക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇതാണ് കണ്ടോ ഡ്രസ്സ് ആരതിയാണ് കേട്ടോ എനിക്ക് അയച്ചത് ആരതി ചന്ദ്രൻ ഇതാണ് ആരതി ചന്ദ്രൻ്റെ ഫോട്ടോ നിങ്ങൾ ആദ്യം തന്നെ കണ്ടല്ലോ അല്ലേ അപ്പോൾ ആരതി ചന്ദ്രനും ബാവയും ഹസ്ബൻഡും ഒക്കെ ആയിട്ട് ഞാൻ ട്രിവാൻഡ്രത്ത് പോയപ്പോൾ ഞാൻ കണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രോഗ്രാമിനെ ഇപ്പോൾ കണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഈ ഒരു എന്താണ് ഡ്രസ്സ് സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് ഗ്രീൻ കളർ കമ്മലാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് ഇവിടെ ഓൾറെഡി എംബ്രോയിഡറി ഉള്ളതുകൊണ്ട് ഞാൻ മാല കംപ്ലീറ്റ്ലി ഒഴിവാക്കി കയ്യിലൊരു മോതിരം പിന്നെ ജസ്റ്റ് ഒരു ചെറിയൊരു ബ്രേസ്ലെറ്റ് വള പോലത്തെ ഇടരുത് പിന്നെ മുടി ഞാൻ കുറച്ച് അബ്ബണ്ണാണ് ചെയ്തിരിക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ ലീവ് ചെയ്തിടാം പക്ഷെ ഞാൻ വിചാരിച്ചൊരു ഫുൾ ലുക്ക് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഈ ഒരു ഡ്രസ്സിൻ്റെ ഫുൾ ഭംഗി കിട്ടണമെന്നുണ്ടെങ്കിൽ അബ്ബൺ ചെയ്താലാണ് കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ ഫുൾ ലുക്ക് നമുക്കിനി കാണാം ഇന്നത്തെ വീഡിയോ ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറന്നുപോകരുത് അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ് ബൈ